يَا أَيُّهَا النَّاسُ اعْبُدُوا رَبَّكُمُ الَّذِي خَلَقَكُمْ وَالَّذِينَ مِن قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ. ECGC, Educational and Career Guidance Center, ISH Building, Kohinoor, run by Kerala Nadwatul Mujahideen, phone 0494-2405-287. الحمد لله نحمدك يا من أوضحت لنا سبل الهداية ونصلي ونسلم على من أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. ബഹുമാനപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്നെ ശ്രവിക്കുന്ന മറ്റു സഹപാഠികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമില്ലാത്ത മനുഷ്യനെ കാണുക സാധ്യമല്ല. ഏതൊരു മനുഷ്യനെ എടുത്തു പരിശോധിച്ചാലും ഒരുപക്ഷെ അവൻ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവനായാലും ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും അവനോട് ചോദിച്ചാൽ തീർച്ചയായും അവൻ പറയും അവൻ്റെ ഒരുപാടൊരുപാട് ആഗ്രഹങ്ങൾ. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത്തരത്തിലുള്ള ഒരു മനഃശാസ്ത്രപരമായ ഗുണങ്ങളിൽ പെട്ട മനുഷ്യൻ്റെ ഒരു ഗുണമാണ് അവന് സുരക്ഷിതത്വ ബോധം ഉണ്ടാകുക എന്നുള്ളത്. ഏത് സമയത്തും മനുഷ്യൻ സുരക്ഷിതത്വ ബോധത്തെ അന്വേഷിക്കുന്നു, സുരക്ഷിതത്വത്തെ അന്വേഷിക്കുന്നു. ചെറുപ്പത്തിൽ, കുഞ്ഞുപ്രായത്തിൽ, ശൈശവത്തിൽ മാതാവിൻ്റെ സ്നേഹവും കാരുണ്യവും ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഒരുപക്ഷെ അവൻ ശൈശവദശ കഴിഞ്ഞ് അവൻ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളിലും മാറ്റം വരുന്നു. അവൻ്റെ ആഗ്രഹങ്ങൾ മാതാവിൻ്റെ സംതൃപ്തിയും മാതാവിൻ്റെ സ്നേഹവും ലഭിക്കുക അതിൽ നിന്ന് മാറി കൗമാരദശയിലെത്തിയാൽ അത് തൻ്റെ സമപ്രായക്കാരായ തൻ്റെ സഹപാഠികളുടെ സ്നേഹവും അതുപോലെ അവരുടെ ഇടയിൽ അവനൊരു പരിഗണനയും ലഭിക്കാൻ ഉള്ള ശ്രമമായിരിക്കും അവൻ നടത്തുക. ആ കാലവും കഴിഞ്ഞ് ഏകദേശം ഒരു യുവത്വത്തിൻ്റെ ചുയ അവനിലേക്ക് ഒരു യുവത്വം അവനിൽ എത്തിയാൽ അവൻ്റെ ആഗ്രഹം, അവൻ്റെ സുരക്ഷിതത്വ ബോധം അവനിൽ നിന്നും വ്യത്യസ്തമായതായിരിക്കും. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സുരക്ഷിതത്വമായ ഒരു ജോലി, അവൻ്റെ ജീവിതത്തിന് സേഫ് നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന ഒരു ജോലി അവൻ ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നിലവിലുള്ള ജോലികളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന ജോലി അത് ഗവൺമെൻറ് സെക്ടറിൽ ഒരു ജോലി ലഭിക്കുക എന്നത് തന്നെയാണ്. പ്രധാനമായും ഇന്ന് നിലവിലുള്ള ജോലികളിൽ രണ്ട് തരത്തിലുള്ള ജോലികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് പ്രൈവറ്റ് സെക്ടറിലും മറ്റേത് ഗവൺമെൻറ് സെക്ടറിലും. അപ്പോൾ നാം തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമായും അവർ പരിഗണന നൽകുക ഗവൺമെൻറ് സെക്ടറിൽ ഒരു ജോലി ലഭിക്കുക എന്നതിന് തന്നെയായിരിക്കും. അവിടെയാണ് നാം ഇന്നിവിടെ എടുക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം. അവിടേക്ക് തന്നെയാണ്, അതിലേക്ക് ഗൈഡ് നൽകുക എന്നത് തന്നെയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പോഷക സംഘടനയായിട്ടുള്ള എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ ഗൈഡൻസ് കൗൺസിൽ ECGC അത് രൂപപ്പെടുത്തി കൊണ്ടുവന്ന ലക്ഷ്യങ്ങളിൽ, പരമപ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയാണ് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവർക്ക് വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് നൽകി സഹായിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി തന്നെയാണ്
ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതും. അപ്പോൾ എപ്പോൾ മുതൽ നമ്മൾ പഠനം ആരംഭിക്കണം? ഒരു പി എസ് സിക്ക് അപ്ലൈ ചെയ്തിട്ട്, ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഹാൾ ടിക്കറ്റ് ലഭിച്ചാൽ അതുമുതൽ ആ പരീക്ഷയ്ക്ക് പരീക്ഷയുടെ സമയം വരെയുള്ള ആ ഒരു ഡ്യൂറേഷൻ, ആ ഗ്യാപ്പ്, ഇറ്റ് മേ ബി ഓൺലി വൺ വീക്ക്, ഇത് ചിലപ്പോൾ ഒരാഴ്ച മാത്രമായിരിക്കും. ആ ഒരാഴ്ചക്കിടയിൽ നമ്മൾ പഠിച്ചാൽ നമുക്കെത്താൻ സാധിക്കുമോ? കേവലം ഒരാഴ്ച കൊണ്ടുള്ള പഠനം കൊണ്ട് നമുക്ക് ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഒരു സേഫായിട്ടുള്ള ജോബ് അക്വയർ ചെയ്യാൻ സാധിക്കുമോ, നേടാൻ സാധിക്കുമോ? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചിന്തയാണ്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചർച്ചാ വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രധാനമായും നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്, നമ്മൾ തീർച്ചയായും പ്രത്യേക തരത്തിലുള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻസ്, ഒരുപാട് ഗുണഗണങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഏതാനും ഗുണങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യമായി, ഒരു ഉദ്യോഗാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഗുണം, പരമപ്രധാനമായ ഗുണം, അവന് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. പരീക്ഷയിൽ തോൽക്കുമോ, പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ എൻ്റെ കൂട്ടുകാർ എന്നെ പരിഹസിക്കില്ലേ, പിന്നെ എനിക്ക് നാട്ടിൻ പുറത്തു കൂടി ഇറങ്ങാൻ പറ്റുമോ, കൂട്ടുകാരെ ഒഴിവാക്കി പലപ്പോഴും രാത്രികളിലും പകലുകളിലും കളിക്കാൻ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച ഞാൻ ഒരുപക്ഷേ ആ കൂട്ടുകാരോട് അന്ന് ഞാൻ പറഞ്ഞു ഇന്ന പരീക്ഷയ്ക്ക്, എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്, ആ പരീക്ഷയിലെങ്ങാനും ഉന്നത വിജയം നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും അവരെന്നെ പരിഹസിക്കില്ലേ? ആ പരിഹസിക്കുമെന്ന, അവർ പരിഹസിക്കുമെന്ന ഭയത്താൽ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അതൊരു പക്ഷേ പലപ്പോഴും ഒരു ഉദ്യോഗാർത്ഥിക്ക്, പല ഉദ്യോഗാർത്ഥികളിലും കാണുന്ന ഒരു സ്വഭാവമാണ്. അത് തീർച്ചയായും നാം ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിത വിജയം കൈവരിച്ച ആളുകൾ, ജീവിത വിജയം കൈവരിച്ച ആളുകളുടെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരെല്ലാവരും തന്നെ ഒരുപാട് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് അവർ വിജയം കൈവരിച്ചിരിക്കുന്നത്. എനിക്കതിന് കഴിയും, ഞാൻ അത് നേടിയേ അടങ്ങൂ എന്ന ഒരു ഉറച്ച വിശ്വാസം, അത്തരത്തിലുള്ള ഒരു വിശ്വാസം നമ്മിൽ എത്ര പേർക്കുണ്ട്? അതാണ് നാം ആലോചിക്കേണ്ടത്. നമ്മൾ മിക്ക ആളുകളോട് സംസാരിച്ചാലും അവരെല്ലാവരും ഒരു ഋണാത്മകമായ, ഗുണാത്മകമല്ലാത്ത ഒരു ചിന്തയാണ് അവരെ നയിക്കുന്നത്. നമുക്ക് വേണ്ടത് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്, എന്തിനോടും ഒരു ഗുണാത്മകമായ പ്രതികരണം. ഇറ്റാലിയൻ കവി പീട്രോ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. ഞാൻ രാജാവ് തന്നെയാണ്, അദ്ദേഹം എഴുതിയ വരികളാണ്, ഞാൻ രാജാവ് തന്നെയാണ്, എന്തെന്നാൽ എനിക്ക് എന്നെ ഭരിക്കാനറിയാം, എനിക്ക് എന്നെ ഭരിക്കാനറിയാം. ഞാൻ എങ്ങനെയാവണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എന്തു പഠിക്കണം, ഞാൻ എന്തു ചിന്തിക്കണം എന്നെല്ലാം തീരുമാനിക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്ത ഒരു പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനിവാര്യമാണ്. ഈ ഭൂമുഖത്ത് എൻ്റെ ശേഷി ഉപയോഗിക്കാൻ കഴിയുന്ന ഏക വ്യക്തി ഞാനാണ്, ഏക വ്യക്തി ഞാനാണ് എന്നുള്ള ഒരു ചിന്ത, അതായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. ഗുണാത്മകമായ ചിന്ത വളർത്തി ഋണാത്മകമായ ചിന്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല വ്യക്തിയായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കുക. അത്തരത്തിലുള്ള പരീക്ഷയിൽ വിജയം കൈവരിക്കുന്ന ആളുകളുടെ ജീവചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ അവരെ നയിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണാത്മകമായ ചിന്തകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ട ആളുകൾക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണം, അവർക്ക് തീർച്ചയായും ഒരു ഗ്രേറ്റ് ഗോൾ ഉണ്ടായിരിക്കണം, ഉന്നതമായ ലക്ഷ്യം, ഉന്നതമായ ലക്ഷ്യം. ഒരു വളരെ താഴ്ന്ന തരത്തിലുള്ള പല വിദ്യാർത്ഥികളോടും ചോദിച്ചാൽ അവരെയൊക്കെ ഒരു പക്ഷേ അവരുടെ മുമ്പിൽ ഹീറോ ആയി കാണുന്നത് ഒരു പക്ഷേ അവരുടെ സ്കൂളിലെ, അല്ലെങ്കിൽ അവർ സാധാരണ സ്കൂളിലേക്ക് പോകുന്ന, സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരായിരിക്കും. അവരുടെ ചില ആറ്റിറ്റ്യൂഡുകളൊക്കെ കാണുമ്പോൾ ഹീറോ ഇവർ തന്നെയാണ് എന്ന് കരുതി ഒരു പക്ഷേ അവരാവാൻ ശ്രമിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഗൈഡ് കൊടുക്കേണ്ടതുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇതല്ല ശരിയായ ചിന്ത. നിങ്ങൾ തീർച്ചയായും വളരെ ചെറുപ്പത്തിൽ തന്നെ
ഉന്നതമായ ലക്ഷ്യങ്ങൾ, ഉന്നതമായ ഗോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് അവരെ ബോധ്യപ്പെടുത്തൽ നമ്മുടെ അനിവാര്യമാണ്. ഈ ഗ്രേറ്റ് ഗോൾ എന്നത് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഗോൾസിനെ 3 ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായി ഉണ്ടായിരിക്കേണ്ട ഗുണം, എ ഗ്രേറ്റ് ഗോൾ, അവർക്ക് തീർച്ചയായും ഒരു ഉന്നതമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യം എപ്പോഴും ഉയർന്നതായിരിക്കണം. നമ്മൾ കേരളത്തിലെ മിക്ക വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു മൈനസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ, അവർ സ്വപ്നം കാണുന്നത് വളരെ കുറഞ്ഞ ലെവൽ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം ഉന്നതമായിരിക്കണം. APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ, ഡ്രീം ഡ്രീം ഡ്രീം, കൺവേർട്ട് ഡ്രീം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട് ഇൻ ടു ആക്ഷൻ. നിങ്ങൾ ഉന്നതമായ സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങളെ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ആവാഹിക്കുകയും ആ ചിന്തകളെ കർമ്മപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും. മൈൻഡ് യുവർ മൈൻഡ് ആൻഡ് ഇറ്റ് വിൽ മൈൻഡ് എവറിത്തിങ് എൽസ് ഫോർ യു. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുക. ആ കേന്ദ്രീകരിക്കപ്പെട്ട വിഷയത്തിലേക്കായിരിക്കണം നിങ്ങളുടെ സകല ചിന്തകളും. അങ്ങനെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അതിലേക്ക് മാറ്റുമ്പോൾ നിങ്ങളുടെ ചിന്ത നിങ്ങളെ ആ വിജയത്തിലേക്ക് നയിക്കും. തിങ്കിങ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. ചിന്ത അതാണ് എല്ലാം. നിങ്ങൾ എന്തൊന്ന് ചിന്തിക്കുന്നുവോ അതാണ്, അതിലേക്കാണ് നിങ്ങൾ നയിക്കപ്പെടുക, ആ ചിന്തയിലേക്കാണ് നിങ്ങൾ എത്തപ്പെടുക. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ ഉന്നതമായിരിക്കണം. അപ്പോൾ തീർച്ചയായും ഈ ഗോൾ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഷോർട്ട് ടേം ഗോൾ ആൻഡ് മിഡ് ടേം ഗോൾ, തേർഡ് വൺ ലോങ് ടേം ഗോൾ. ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ അത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ, അക്കാദമികമായ ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളതാണ്. SSLC, +2, ഡിഗ്രി, PG, ഡിപ്ലോമ തുടങ്ങിയ ക്വാളിഫിക്കേഷൻസ് അത് നേടുക എന്നതാണ് ഷോർട്ട് ടേം ഗോൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത് മിഡ് ടേം ഗോൾ, നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന ജോബ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ജോബ് നേടിയെടുക്കുക, ജോലി നേടിയെടുക്കുക എന്നതാണ് രണ്ടാമത്തെ മിഡ് ടേം ഗോൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ മിഡ് ടേം ഗോൾ എന്ന ജോലി നേടുക എന്നത് തീർച്ചയായും അത് നേടുന്നതിന് ഷോർട്ട് ടേം ഗോൾ നമുക്ക് അനിവാര്യമാണ്. SSLC വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ LDC പോലുള്ള പരീക്ഷകൾ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷനായിട്ടുള്ള ഒരുപാട് PSC എക്സാമുകളുണ്ട്. UPSC എക്സാമുകളിൽ അറ്റൻഡ് ചെയ്യുന്നതിന് തീർച്ചയായും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഷോർട്ട് ടേം ഗോൾ നേടിയവർക്ക് മാത്രമേ മിക്ക മിഡ് ടേം ഗോളുകളും നേടുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ടുള്ളത് ലോങ് ടേം ഗോൾ, അത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിജയം കൈവരിക്കുക എന്നുള്ളതാണ്. മരണശേഷം ജീവിത വിജയം കൈവരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഗോൾ നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. ഈ മിഡ് ടേം ഗോളും ഷോർട്ട് ടേം ഗോളും നേടുന്നതോടൊപ്പം തന്നെ നാം ലോങ് ടേം ഗോളായിട്ടുള്ള പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. സദാചാര മൂല്യങ്ങളെ മുറുകെ പിടിച്ച് പരലോക വിജയത്തിന് വേണ്ടി ഷോർട്ട് ടേം ഗോളിനും മിഡ് ടേം ഗോളിനും തയ്യാറെടുക്കുന്നതോടൊപ്പം ഈ വിജയത്തിന് കൂടി നാം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ 3 ടേം ഗോളുകളും ശരിയായി അക്വയർ ചെയ്യുന്നതിന്, വിജയിക്കുന്നതിന്, നേടിയെടുക്കുന്നതിന് നാം പരമാവധി അധ്വാനിക്കേണ്ടതുണ്ട്. അടുത്തതായി ഉണ്ടായിരിക്കേണ്ട ഗുണം, യു ഷുഡ് നോ യുവർ എബിലിറ്റി. ഒരു മത്സരാർത്ഥി
തീർച്ചയായും അവൻ അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുന്ന ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും നേടുവാനോ ഏതെങ്കിലും മേഖലയിൽ വിജയം കൈവരിക്കാനോ സാധിക്കുകയുള്ളൂ. ലോകത്ത് അനവധി നിരവധി ഭാഷകളുണ്ട്. ഇത്തരം വിവിധങ്ങളായ ഭാഷകളിൽ എഴുതപ്പെട്ട ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇത്തരത്തിൽ എഴുതപ്പെട്ട എല്ലാ കൃതികളും സ്റ്റോർ ചെയ്യാൻ മാത്രം കപ്പാസിറ്റി നമ്മുടെ ഈ കൊച്ചു ബ്രെയിനുണ്ട്, തലച്ചോറിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന ചിപ്പുകളിൽ നമുക്കറിയാം എത്രമാത്രം ഡാറ്റകളാണ് ഓരോന്നിലും നാം കളക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ഡാറ്റകൾ കളക്ട് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. ഈ ഇത്തരത്തിലുള്ള കഴിവുകൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം മനുഷ്യൻ മറ്റു ജീവികളെ അപേക്ഷിച്ച് ഏതു മേഖലയിലും നോക്കിയാലും ഏതു മേഖല നോക്കിയാലും മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ താരതമ്യേന കഴിവുകെട്ടവനാണ്. ഒരു ചീറ്റയെപ്പോലെ ഓടുവാൻ കഴിവില്ലാത്ത, അതുപോലെ പക്ഷികൾ പറക്കുന്ന പോലെ പറക്കാൻ കഴിവില്ലാത്ത, മത്സ്യങ്ങൾ സമുദ്രാന്തർ ഭാഗങ്ങളിലേക്ക് ഊഴിടുന്നത് പോലെ താഴ്ന്നു പോകുന്നത് പോലെ പോകാൻ കഴിയാത്ത മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ഈ മേഖലകളെല്ലാം നേടിയെടുത്തു, ഈ മേഖലകളെല്ലാം കീഴടക്കി. ഒരു മത്സ്യത്തെപ്പോലെ അടിയിലേക്ക് പോകുന്ന സബ്മറൈനുകൾ അവൻ കണ്ടുപിടിച്ചു. എയ്റോപ്ലെയിനുകൾ സംവിധാനിച്ചത് പക്ഷികളുടെ ചിറകുകളുടെ ഘടനകൾ അവൻ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടാണ്. അതുപോലെ ചീറ്റയേക്കാൾ വേഗത്തിൽ സ്പീഡിൽ വേഗത്തിൽ പോകുന്ന ഇലക്ട്രിക് ട്രെയിനുകൾ അവൻ കണ്ടെത്തി. ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ ബുദ്ധി കണ്ടെത്താൻ നമുക്ക് കഴിവ് നമ്മുടെ കഴിവുകളെ നാം തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ശേഷി ഈ മത്സരാർത്ഥിക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. അടുത്തതായി ഉണ്ടായിരിക്കേണ്ട ഗുണം യൂസ് യുവർ എബിലിറ്റി. നിൻ്റെ കഴിവുകളെ നീ കണ്ടെത്തിയാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? തീർച്ചയായും അവയെ ഉപയോഗിക്കേണ്ടതുണ്ട്. മനുഷ്യൻ അവൻ്റെ കഴിവുകളെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ മേഖല വികസിക്കുകയും അവൻ്റെ കഴിവുകൾ പരിപോഷിപ്പിക്കപ്പെടുകയും അതുപോലെ അവൻ പലതും നേടിയെടുക്കാൻ അവന് സാധിക്കുകയും ചെയ്യുക. തമോഗത്ത സിദ്ധാന്തം ആവിഷ്കരിച്ച ബ്ലാക്ക് ഹോൾ തിയറി എന്ന തമോഗത്ത സിദ്ധാന്തം ആവിഷ്കരിച്ച എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രസിദ്ധമായ കൃതി രചിച്ച ഗ്രന്ഥം രചിച്ച സ്റ്റീഫൻ ഹോക്കിങ്സ്, ഇന്നും ജീവിച്ചിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് ബുദ്ധി ഉപയോഗിച്ച ഏറ്റവും വലിയ മനുഷ്യൻ, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച മനുഷ്യൻ എന്നാണ് ചിന്തകന്മാരുടെ കണ്ടെത്തൽ. അദ്ദേഹം ഉപയോഗിച്ച ബുദ്ധിയുടെ അളവ് കേൾക്കുമ്പോൾ തീർച്ചയായും നാം ഒരുപക്ഷെ ഞെട്ടിപ്പോകും. കേവലം 15% മാത്രം ബുദ്ധി ഉപയോഗിച്ച സ്റ്റീഫൻ ഹോക്കിങ്സ് ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസനായി മാറി എന്നാണ് ചിന്തകന്മാർ വിലയിരുത്തുന്നത്. രണ്ടാം സ്ഥാനമായി ലഭിച്ചിട്ടുള്ളത് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷികത സിദ്ധാന്തം ആവിഷ്കരിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹത്തിൻ്റെ കേവലം 12% മാത്രമാണ് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നാം ആലോചിക്കുക, നാം നമ്മുടെ ബുദ്ധിയുടെ 100% ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്ക ആളുകളും തങ്ങളുടെ കഴിവുകളെ കണ്ടെത്താനോ ആ കണ്ടെത്തിയ കഴിവുകളെ ഉപയോഗിക്കുവാനോ തയ്യാറല്ല എന്നതാണ് നമ്മുടെയെല്ലാം പരാജയത്തിൻ്റെ പരമപ്രധാനമായ ഘടകം. അത് നാം മാറ്റേണ്ടതുണ്ട്.
അത് നാം മാറ്റേണ്ടതുണ്ട്. നമുക്കുണ്ടായിരിക്കേണ്ട അടുത്ത ഗുണം, അവോയ്ഡ് പ്രിജുഡീസ്, മുൻധാരണകളെ ഒഴിവാക്കുക എന്നതാണ്. നമ്മളിൽ മിക്ക പേരും PSC എക്സാം അല്ലെങ്കിൽ PSC എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്, കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ PSC അപ്ലൈ ചെയ്യുന്നു, അപേക്ഷിക്കുന്നു, എന്നിട്ട് കേവലം ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും ജോലി സാധ്യത ഉള്ളത് കേവലം 1000 പേർ മാത്രം. ഈ 1000 പേർക്ക് മാത്രം ജോലി കൊടുക്കാൻ കഴിയുന്ന ഈ PSC ലക്ഷക്കണക്കിന് ആളുകളിൽപ്പെട്ട ഒരാളായ ഞാൻ, എനിക്കെങ്ങനെ കിട്ടാനാണ് ഈ ജോലി, എനിക്കെങ്ങനെ നേടിയെടുക്കാനാണ് ഈ ജോലി? ഇത്തരത്തിലുള്ള ഒരു ചിന്ത, ഒരു നെഗറ്റീവ് ചിന്ത ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തുന്നു. പിന്നീട് ഏതൊരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും നാം ചിന്തിക്കുന്നു. പഠിക്കാൻ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ, പഠിക്കാൻ അധ്യാപകർ പ്രേരണ നൽകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഇത്രയും കുറഞ്ഞ പോസ്റ്റിലേക്ക് ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ച് പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? പലപ്പോഴും ഇനി കിട്ടിയാൽ തന്നെ ഗവൺമെൻറ് മേഖലയിലുള്ള അഴിമതികളും മറ്റും തീർച്ചയായും എനിക്ക് അതൊരു വിലങ്ങുതടിയാകും, എനിക്കതിനൊന്നും സമയമില്ല, അതിനേക്കാൾ എനിക്ക് മെച്ചം ഗൾഫ് തന്നെയാണ് എന്ന ചിന്ത, അതായിരിക്കും നമ്മെ പലപ്പോഴും ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ഈ മേഖലയോട് വിമുഖത കാണിക്കാൻ നമ്മെ നയിക്കുന്ന പ്രധാന ഘടകം. അത് നാം ഒഴിവാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചിന്ത നാം ഒഴിവാക്കുക. എന്നിട്ട് നാം ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. എങ്ങനെ ചിന്തിക്കണം? 100000 പേരിൽ 1000 പേർക്ക് ജോലി സാധ്യതയുണ്ടെങ്കിൽ ആ ആയിരം പേരിൽ 10 പേർക്ക് ജോലി സാധ്യതയുണ്ടല്ലോ. ആ 10 പേരിൽ വെച്ച് നോക്കുമ്പോൾ 100 പേരിൽ ഒരാൾക്ക് തീർച്ചയായും ജോലി സാധ്യതയുണ്ട്. എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കൃഷ്ണനും ഇപ്പുറത്ത് കിടക്കുന്ന രാമനും അപ്പുറത്ത് ഉള്ള സഹീറും ഇപ്പുറത്ത് നിൽക്കുന്ന അസ്മാബിയും അതുപോലെ എൻ്റെ കൂട്ടുകാരും അവരെല്ലാം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അവരും ഈ 100 പേരിൽ പെടുന്നതാണ്. ഇത്തരത്തിൽ ഈ 100 പേരിൽ ഇവരെല്ലാം ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ഇവർ തീരെ പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നില്ല, തീരെ PSC പഠിക്കുന്നില്ല. ഇവരുടെ ഇടയിൽ തീർച്ചയായും അത്യാവശ്യം ശ്രമിക്കുന്ന ഞാൻ, അത്യാവശ്യത്തിൽ ഉപരിയായി ശ്രമം നടത്തുന്ന ഞാൻ, നല്ലവണ്ണം PSC വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ, എനിക്ക് തീർച്ചയായും ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ തീർച്ചയായും ഇത് നേടും. കേവലം ഒരു റാങ്ക് ഹോൾഡർ ആകും, റാങ്ക് ലിസ്റ്റിൽ വരും എന്ന ചിന്തയിൽ നിന്ന് മാറി തീർച്ചയായും ഞാനായിരിക്കും ഈ പരീക്ഷയുടെ, ഈ LTC ഈ ലാസ്റ്റ് ഗ്രേഡിലെ, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന ചിന്ത, അത് നമ്മെ നയിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു ചിന്ത, ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മെ നയിക്കണം. ഒരിക്കലും ഒരു മുൻധാരണ നമ്മെ നയിക്കരുത്. അത്തരത്തിലുള്ള മുൻധാരണകളാണ് പലരെയും പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നാം അത് ഒഴിവാക്കുക. അടുത്തതായി ഉണ്ടായിരിക്കേണ്ട ഗുണം സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം, നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഉദാഹരണമായി 1996 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നു. ഒരു ഭാഗത്ത് ശ്രീലങ്കയും മറുവശത്ത് ശക്തരായ ഓസ്ട്രേലിയയുമാണ്. ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്തു, രണ്ടാമതായി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്കയുടെ ഏതാനും മെയിൻ ബാറ്റ്സ്മാൻമാരെല്ലാം ഔട്ടായിരിക്കുന്നു. പിന്നീട് ഏക ആശ്രയം അവർക്ക് അരവിന്ദ് ഡിസിൽവയിലാണ്. അരവിന്ദ് ഡിസിൽവ എന്ന മാസ്റ്റർ ബ്ലാസ്റ്റർ ഓഫ് ശ്രീലങ്ക, ശ്രീലങ്കയുടെ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കപ്പെടുന്നത് അപ്പോൾ അരവിന്ദ് ഡിസിൽവയിലാണ്. അദ്ദേഹം വളരെ ശാന്തനായി, വളരെ മോശപ്പെട്ട ബോളുകൾ മാത്രം ബൗണ്ടറി കടത്തി, ശാന്തനായി, വളരെ പ്രയാസകരമായ ബോളുകളെല്ലാം ഡിഫെൻഡ് ചെയ്ത് അദ്ദേഹം ഒരുപാട് നേരം ആ ടീമിൻ്റെ വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. അപ്പോൾ ഓസ്ട്രേലിയൻ ബൗളർമാർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടികൾ
വെല്ലെ മഞ്ഞുകട്ട ഉരുകും പോലെ ഉരുകിത്തുടങ്ങി. ഈ സമയത്ത് അദ്ദേഹം ആക്രമണോത്സുകത അദ്ദേഹം പുറത്തെടുത്തു. അദ്ദേഹം ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ ടീമിനെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത് ശ്രീലങ്കയെ വിജയിപ്പിച്ചപ്പോൾ അദ്ദേഹത്തോട് അവിടെയുണ്ടായിരുന്ന പത്രപ്രവർത്തകർ ചോദിച്ചു, തങ്ങളെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് നയിച്ച ഘടകം? അദ്ദേഹത്തിന് യാതൊരു ശങ്കയുമുണ്ടായിരുന്നില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ നയിച്ചത് ആഫ്റ്റർ എ സ്റ്റോം ദർ ഇസ് എ കാം എന്ന ചിന്തയാണ്, എന്ന ആശയമാണ്. ഓസ്ട്രേലിയൻ ബൗളർമാർ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ സമയത്ത് ഞാനെങ്ങാനും ആ സമയത്ത് തന്നെ വന്ന് അവരെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഞാനും മറ്റുള്ളവരെ പോലെ പവലിയനിലേക്ക് മടങ്ങിപ്പോവേണ്ടി വരുമായിരുന്നു. എന്നാൽ ഞാൻ ആ സ്റ്റോം മാറി ഒരു കാം, ഒരു ശാന്തത വരുന്നതുവരെ ഞാൻ കാത്തുനിന്നപ്പോൾ, ആ ശാന്തത വന്നപ്പോൾ അവിടെ നിന്നും ഞാൻ തുടങ്ങി. അതാണ് എൻ്റെ വിജയരഹസ്യം. അദ്ദേഹം വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത്. പല സമയങ്ങളിലും പ്രതികാര ചിന്തകൾ നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും. നമ്മുടെ കോൺഫിഡൻസ് ഉയർത്താൻ പ്രതികാര ചിന്തകൾ നമ്മെ നയിക്കും. യുവരാജ് സിംഗ് നമുക്കറിയാം, കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ ഹീറോ ആയിട്ടുള്ള യുവരാജ് സിംഗ്, അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പര്യടനം നടത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തെ ഒരോവറിൽ 31 റൺസ് 5 സിക്സറുകൾ അടിച്ച് അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസിനെ ആകെ തകിടം മറിച്ചപ്പോൾ നിരാശാജനകമായ ഒരു മുഖമായിരുന്നു, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ആ സമയത്ത് യുവരാജ് സിംഗിന് ആ സമയത്ത് ഒരു പ്രതികാര ചിന്ത മനസ്സിലുണ്ടായി, തീർച്ചയായും അടുത്തതായി നിങ്ങൾ വരുന്നത് നമ്മുടെ നാട്ടിലേക്കാണ്. ഐ ഷാൾ ഗെറ്റ് എ ചാൻസ് ഫോർ എ റിവെഞ്ച്. തീർച്ചയായും എനിക്ക് ഒരു പ്രതികാരത്തിനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം അദ്ദേഹം മുതലെടുത്തു. ഇംഗ്ലണ്ട് ടീം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരോവറിൽ 6 സിക്സറുകൾ പറത്തിക്കൊണ്ട് അദ്ദേഹം ഒരോവറിൽ 36 റൺസ് മാക്സിമം റൺസ് സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രതികാരം തീർക്കുകയാണ് ചെയ്തത്. അവിടെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അപാരമായിരുന്നു. അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്താണ് താങ്കളെ നയിച്ച ഘടകം? അദ്ദേഹത്തെ നയിച്ച ഘടകവും ഇതുതന്നെയായിരുന്നു, തീർച്ചയായും എനിക്ക് എന്നെ അപമാനിച്ച ആളുകളോട് ഒരു മറുപടി പറയാനുണ്ട്. അതായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. ഒരു മത്സരാർത്ഥിക്ക് അടുത്തതായി ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണം, ഗ്രേറ്റ് ഡിസയർ ഫോർ സക്സസ്. തീർച്ചയായും അവൻ ഉന്നതമായ ഒരു ആഗ്രഹത്തിന് ഉടമയായിരിക്കണം. ബേണിംഗ് ഡിസയർ, ജ്വലിക്കുന്ന ആഗ്രഹം അവനെ നയിക്കണം. ഐ ആം ഡിറ്റർമൈൻഡ് ടു സക്സീഡ് ആൻഡ് ടു വർക്ക് ഫോർ ഇറ്റ് റലൻലെസ്ലി. ഞാൻ വിജയിക്കുമെന്ന കടുത്ത തീരുമാനമെടുത്തവനാണ്. എൻ്റെ മുമ്പിൽ ഒരു കൂച്ചുവിലങ്ങുകളും ഈ വിജയത്തിന് തടസ്സമായി നിൽക്കുകയില്ല. ഞാൻ കഠിനമായി ഈ വിജയത്തിന് പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മോട്ടോ. ഇതായിരിക്കണം നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ മഹാനായ സുഭാഷ് ചന്ദ്രബോസ്, ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ വിരാമമിടണമെന്ന അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആ ബേണിംഗ് ഡിസയർ, കത്തിജ്വലിക്കുന്ന ആഗ്രഹം, അത് അദ്ദേഹത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് ഇന്ത്യൻ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ പങ്കാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഈ ബേണിംഗ് ഡിസയർ ആണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചത്. അതുപോലെ B.R. അംബേദ്കർ അരാജകത്വത്തിനെതിരെ, തൊട്ടുതീണ്ടായ്മക്കെതിരെ, സവർണ മേധാവിത്വത്തിനെതിരെ പോരാടിയ B.R. അംബേദ്കർ, അതിനെതിരെ പോരാടുവാനുള്ള അദ്ദേഹത്തിൻ്റെ ബേണിംഗ് ഡിസയർ, ഗ്രേറ്റ് ഡിസയർ, ആ ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പിതാവായി പിൽക്കാലത്ത്
ഇന്നും അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ആ മേഖലയിലേക്ക്, ആ നിലയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ ബേണിംഗ് ഡിസയർ ആയിരുന്നു. അപ്പോൾ തീർച്ചയായും നമ്മൾ വിദ്യാർത്ഥികൾ, നമ്മൾ ഉദ്യോഗാർത്ഥികൾ, നമ്മൾ മത്സരത്തിന് തയ്യാറായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ഒരു ഗ്രേറ്റ് ഡിസയർ, ബേണിംഗ് ഡിസയർ, ജ്വലിക്കുന്ന ആഗ്രഹം ഉള്ളവരായിരിക്കണം. ആ ക്വാളിറ്റി നമ്മെ എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കണം. നമുക്കറിയാം, ചരിത്രത്തിൽ വിൽമ റുഡോൾഫ് എന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ചരിത്രം. 4 വയസ്സിൽ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലിൻ്റെയും ശേഷി നഷ്ടപ്പെട്ട് നടക്കാൻ പോലും കഴിയാതെ സ്കൂളിലേക്ക് വീൽചെയറിൻ്റെ സഹായത്തോടുകൂടി മാത്രം എത്തിയിരുന്ന വിൽമ റുഡോൾഫ്, അവളെ 1962 ഒളിമ്പിക്സിൽ 100 മീറ്റർ 200 മീറ്റർ 400 മീറ്റർ 4x400 മീറ്റർ റിലേ ഈ മേഖലയിലെല്ലാം, ഈ മത്സര ഇനങ്ങളിലെല്ലാം അവളെ ഒന്നാമതെത്തിക്കാൻ, അവൾക്ക് സ്വർണം നേടിക്കൊടുക്കാൻ അവളെ പ്രാപ്തയാക്കിയത് ഈ ബേണിംഗ് ഡിസയർ ആയിരുന്നു. കാലുകൾക്ക് ശേഷിയില്ലാതിരുന്ന വിൽമ റുഡോൾഫിന് ശേഷി നേടിക്കൊടുത്തത് അവളുടെ ബേണിംഗ് ഡിസയർ, അവളുടെ ഗ്രേറ്റ് ഡിസയർ ടു സക്സസ്, അവളുടെ ഗ്രേറ്റ് ഡിസയർ ടു സക്സസ് അതൊന്നു മാത്രമായിരുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും മത്സരത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നാം തീരുമാനിക്കുക, നാം ഗ്രേറ്റ് ഡിസയർ ടു സക്സസ് എന്ന തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അടുത്തതായി നമുക്കുണ്ടായിരിക്കേണ്ട ഗുണം, ബി ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമുള്ളവനാകുക. പെസിമിസ്റ്റിക് ആവാതിരിക്കുക. ഏതു സമയത്തും എന്തൊന്നു സംഭവിച്ചാലും അതിൻ്റെ പോസിറ്റീവ് വശം കണ്ടെത്തി അതെനിക്ക് നന്മക്കായിരിക്കാം, അതിൻ്റെ ഗുണത്തിനായിരിക്കാം സംഭവിച്ചിരിക്കുക എന്ന പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ശുഭാപ്തി വിശ്വാസമുള്ളവനായി നാം മാറുക. യുവർ ആറ്റിറ്റ്യൂഡ് ക്യാൻ ചേഞ്ച് യുവർ ആൾട്ടിറ്റ്യൂഡ്. നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ ചിന്തയിൽ, ഓരോന്നിനോടുമുള്ള നമ്മുടെ സമീപനത്തിൽ, PSC പരീക്ഷകളോടുള്ള നമ്മുടെ സമീപനത്തിൽ നാം മാറ്റം വരുത്തുക. അടുത്തതായി നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി. കഠിനമായി പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിൽ രൂപപ്പെടേണ്ടതുണ്ട്. നമ്മളിൽ മിക്ക പേർക്കും അലസത ഒരു മുഖ്യ ഘടകമാണ്. അലസതയാണ് മിക്ക സമയങ്ങളിലും നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധ്വാനത്തിൻ്റെയും പിൻബലമില്ലാത്ത നമ്മൾ പലപ്പോഴും പരാജയത്തിൽ ആപതിക്കുന്നു. അത് മാറണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനികളാവണം. ഏതൊരു നേട്ടം കൈവരിക്കണമെങ്കിലും, നേട്ടം കൈവരിച്ച ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ജീവിതത്തിൽ കഠിനമായി പ്രയത്നിച്ചവരാണ്, അധ്വാനിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നാം തുടങ്ങിയിരിക്കണം. കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മുടെ കൂടെയായിരിക്കും. നേരത്തെ തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് അത്യാവശ്യമാണ്. ഹാൾ ടിക്കറ്റ് കിട്ടിയ ശേഷം പഠിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. ആ ചിന്താഗതി നാം പാടെ മാറ്റേണ്ടതുണ്ട്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, പയ്യെ തിന്നാൽ പനയും തിന്നാം തുടങ്ങിയ പഴഞ്ചൊല്ലുകളൊക്കെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദ്യസ്ഥമാണ്. അത്തരം ചൊല്ലുകളെല്ലാം ഇത്തരത്തിലുള്ള പഠനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. നമുക്കറിയാം ഇംഗ്ലീഷിലുള്ള ഇത്തരം പഴഞ്ചൊല്ലുകൾ, ഇതെല്ലാം പഠനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത്തരം രീതികൾ,
ഇത്തരം കൃത്യമായ പ്ലാനിങ്ങും കഠിനമായ പരിശ്രമങ്ങളും അത് തീർച്ചയായും നമ്മെ വിജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി കഠിനമായി പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന വിഭാഗത്തിൽ ആയിത്തീരണം. അടുത്തതായി നമുക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് വിൽ പവർ അഥവാ ഇച്ഛാശക്തി. നാം എപ്പോഴും ഇച്ഛാശക്തി വളർത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ലോകത്തെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന അതിപ്രധാനമായ സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ് ഇലക്ട്രിക് ബൾബിൻ്റെ കണ്ടുപിടുത്തം. തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം ഏകദേശം 10,000 പരീക്ഷണങ്ങൾ നടത്തിയ ശേഷം മാത്രമാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം, ലോകത്തിന് ഇലക്ട്രിക് ബൾബ് സംഭാവന ചെയ്ത ശേഷം, അദ്ദേഹത്തോട് പത്രമാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ 10,000 പരാജയപ്പെട്ടല്ലോ, അതിനുശേഷമാണല്ലോ താങ്കൾ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്, അപ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന വികാരം എന്തായിരുന്നു? അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ 10,000 പരാജയപ്പെട്ടിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് 10,000 ഞാൻ പഠിക്കുകയായിരുന്നു ഏതെല്ലാം വസ്തുക്കൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു ഇലക്ട്രിക് ബൾബ് കത്താതിരിക്കും. ഒരു ഇലക്ട്രിക് ബൾബ് കത്താതിരിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ പരസ്പരം ബന്ധിച്ചാൽ സാധിക്കും എന്ന് ഞാൻ പഠിച്ചു 10,000. അത്തരത്തിലുള്ള ഒരു ശക്തി, ഇച്ഛാശക്തി, അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് നാം വളർത്തിയെടുക്കേണ്ടത്. പലപ്പോഴും പരാജയമാണ് നമ്മെ പിന്നോട്ട് നയിക്കുന്നത്. ഒരു പ്രാവശ്യം പരാജയപ്പെടുമ്പോഴേക്ക് ആ മാർഗത്തിൽ നിന്നും നാം പിന്തിരിയുന്നു. തോമസ് ആൽവ എഡിസൺ എങ്ങാനും ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്നും പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ, ഒന്നാമത്തെ പരാജയത്തിന് ശേഷം അദ്ദേഹം പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 100-ാമത്തെ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹം പിന്തിരിഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ട് നമ്മെ നയിക്കേണ്ടത് ഇച്ഛാശക്തിയാണ്. അതുപോലെ വീഴ്ചയല്ല പരാജയം, മറിച്ച് നിവർന്ന് നിൽക്കാൻ ശ്രമിക്കാത്തതാണ് പരാജയം എന്നൊരു ചൊല്ലുണ്ട്. ആ കുഞ്ഞിന് ഒരു വയസ്സായാൽ തീർച്ചയായും ആ കുട്ടി നടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ആ ശ്രമത്തിനിടയിൽ ആ കുട്ടിക്ക് ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് വീഴ്ചകൾ സംഭവിക്കും. ആ വീഴ്ച കണ്ട് ആ കുട്ടിയുടെ ഉമ്മ തീരുമാനിക്കുന്നു, ഇനി എൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ മടിയിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്നും ഇറക്കി വയ്ക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ ഉമ്മയുടെ തീരുമാനം നാം ഒരിക്കലും അംഗീകരിക്കില്ല. അത് ആ അമ്മ ചെയ്യുന്നത് തീർച്ചയായും നല്ല ഒരു കാര്യമല്ല. ആ കുട്ടിയുടെ ഭാവിയെ തന്നെ തകർക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഉമ്മ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് വീഴ്ചയല്ല പരാജയം, മറിച്ച് നിവർന്ന് നിൽക്കാൻ ശ്രമിക്കാത്തതാണ് പരാജയം എന്ന് നാം മനസ്സിലാക്കുക. അടുത്തതായി നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രസക്തമായ, വളരെ പരമപ്രധാനമായ ഒരു ഗുണമാണ് ഷുഡ് ബി ഫാസ്റ്റസ്റ്റ്. കേവലം 75 മാത്രം നമ്മുടെ മുമ്പിൽ 100 ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങളും വ്യത്യസ്ത തരത്തിലുള്ളവ, ഓരോന്നിനും 4-5 ഓപ്ഷൻസ്, അതും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടവ, ഏതും എപ്പോഴും തെറ്റാൻ സാധ്യമുള്ളവ. നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ്, തീർച്ചയായും നമ്മൾ പൂർണ്ണമായും കൺഫ്യൂഷൻഡായി, പൂർണ്ണമായ കൺഫ്യൂഷൻ നമ്മെ നയിക്കുന്നു. അതുമാത്രമോ, ഒന്നെങ്ങാനും തെറ്റിയാൽ അവിടെ നമുക്ക് ആ തെറ്റിയ മാർക്ക് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമുക്ക് ലഭിച്ച മാർക്കിൽ നിന്നും മൈനസ് ആവുകയും ചെയ്യുന്നു. നമുക്ക് കേവലം ജയിച്ചാൽ പോരാ, ഉയർന്ന റാങ്കുകൾ നേടണം. അപ്പോൾ തീർച്ചയായും നമ്മൾ ഷുഡ് ബി ഫാസ്റ്റസ്റ്റ്. 75 100 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്തി വളരെ വേഗതയിൽ ഓരോന്നിനും ആൻസർ ഷീറ്റിൽ പെന്നുകൊണ്ട് ബബിൾ ചെയ്യണം. 75 ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഫാസ്റ്റായി നമ്മുടെ ശരീരവും മനസ്സും ഏകാഗ്രമായി ഈ മേഖലയിൽ ആകുമ്പോൾ മാത്രമാണ്
നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഷുഡ് ബി ഫാസ്റ്റസ്റ്റ് എന്നതിൽ നമുക്കറിയാം ഡാർവിൻ്റെ തിയറിയുണ്ട്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആ തിയറി നമ്മുടെ മുമ്പിൽ മാറിയിരിക്കുന്നു. സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്, ഇവിടെ നമുക്ക് വേണ്ടത് ഏറ്റവും വേഗതയാർന്ന ആളുകളെയാണ്. ഗവൺമെൻറ് തലത്തിൽ ജോലി ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള വേഗതയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുക, ഷുഡ് ബി ഫാസ്റ്റസ്റ്റ്. അടുത്തതായി നമുക്ക് വേണ്ടത് ഷുഡ് ബി ഗുഡ് ലിസണർ ആൻഡ് ഗുഡ് ഒബ്സേർവർ. ഒരു നല്ല ശ്രോതാവും ഒരു നല്ല നിരീക്ഷകനുമാവണം. ഏതൊരു ഉദ്യോഗാർത്ഥിയും മത്സരാർത്ഥിയും ഒരു നല്ല നിരീക്ഷകനും നല്ല ശ്രോതാവുമായിരിക്കണം. നമുക്കറിയാം ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കുക തന്നെ സാധ്യമല്ല എന്ന രൂപത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഏതു സമയത്തും മൊബൈൽ ഫോൺ ആവശ്യമായി വന്നിരിക്കുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ പല കാര്യങ്ങളിലും അജ്ഞരാണ്. അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളിലും അജ്ഞരാണ്. നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോൺ, ഏത് കമ്പനിയാണ് ആദ്യമായി മൊബൈൽ ഫോൺ ഈ ലോകത്തിന് സംഭാവന ചെയ്തത്? അതുപോലെ നോക്കിയ കമ്പനി, നമ്മുടെ മിക്ക ആളുകളുടെ കയ്യിലും ഉണ്ടായിരിക്കുന്നത് നോക്കിയയുടെ മൊബൈലായിരിക്കും. ആ നോക്കിയ മൊബൈൽ ഏത് രാജ്യത്തു നിന്നുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് രാജ്യമാണ് ആ മൊബൈൽ, നോക്കിയ കമ്പനിയുടെ മൊബൈൽ ഇറക്കുന്നത് ഏത് രാജ്യമാണ്? എത്ര വോൾട്ടാണ് ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്രയാണ്? നമുക്കറിയാം നീ ഒരു SMS അയച്ചു കൊടുക്ക്, അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവണം. SMS എന്ന് നമ്മൾ പറയും. നമ്മോട് ചോദിച്ചു PSCകളിൽ നിരന്തരമായ ഇത്തരം ചോദ്യങ്ങൾ, എന്താണ് വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് SMS അല്ലെങ്കിൽ SIM? ഇതൊന്നും നമുക്കറിയില്ല. ആരാണ് ഈ മൊബൈൽ ഈ ലോകത്തിന് സംഭാവന ചെയ്തത്? ആരാണ്? ഹു ഈസ് ദ ഇൻവെൻ്റർ ഓഫ് ദ മൊബൈൽ? മൊബൈൽ കണ്ടുപിടിച്ചതാരാണ്? ഇത്തരം ചോദ്യങ്ങൾ ഇതിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ തിരിയുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ ഓരോ സാധനങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു ബോധം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള പഠനം നടത്തിയാൽ തീർച്ചയായും നമുക്ക് PSCകളിൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നമ്മൾ കൃത്യമായി പത്രങ്ങൾ വായിക്കുന്നവരാണ്, പത്രമാധ്യമങ്ങൾ നമ്മൾ കൃത്യമായി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. ഓരോ സമയങ്ങളിലും വ്യത്യസ്തങ്ങളായ അവാർഡുകൾ നൽകപ്പെടുന്നു, നോബൽ പ്രൈസുകൾ നൽകുന്നു, അതുപോലെ ദേശീയ അന്തർദേശീയ അവാർഡുകൾ നൽകപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ പത്രങ്ങളിൽ വരുന്ന സമയങ്ങളിൽ വായിക്കാറുണ്ട് നമ്മൾ. എന്നാൽ അത് കൃത്യമായി നോട്ട് ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇത്തരം രീതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ നമുക്കത് ഭാവിയിൽ ഉപകാരപ്പെടും എന്ന രീതിയിൽ നമ്മൾ ഇത് നോട്ട് ചെയ്താൽ നമുക്ക് തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കും. അടുത്തതായി നമുക്കുണ്ടായിരിക്കേണ്ട ഗുണം റീസണിങ് എബിലിറ്റി, യുക്തിചിന്ത. പലപ്പോഴും ആ മേഖലയിലേക്ക് നമ്മൾ ആലോചിക്കാറില്ല. PSCയിൽ മിക്ക 10-ാം ക്ലാസ് യോഗ്യതയുള്ള മിക്ക പരീക്ഷകളിലും റീസണിങ് എബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനമായ ഒന്നാണ് അസോസിയേഷൻ ടെക്നിക്ക്. വളരെ പ്രയാസകരമായ ഒരുപാട് ആൻസറുകൾ തീർച്ചയായും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു പക്ഷേ നമ്മുടെ ഓർമ്മശക്തിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയാത്ത ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും നമുക്ക് ഒരു പക്ഷേ നമ്മൾ കണ്ടെന്ന് വരും. അവ വളരെ നല്ല രീതിയിൽ അസോസിയേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ രസകരമായി ഓർത്തിരിക്കാൻ സാധിക്കും. പദ്യരൂപങ്ങളിലോ അല്ലെങ്കിൽ സെൻറ്റൻസ് രൂപങ്ങളിലോ ഒക്കെ നമ്മൾ അത് മാറ്റിവെച്ചാൽ, അത് എഴുതി വെച്ചാൽ, അത് രൂപപ്പെടുത്തിയാൽ തീർച്ചയായും അത് നമുക്ക് വളരെ എളുപ്പമാകുകയും അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. സൂര്യനിൽ നിന്നുള്ള പ്ലാനറ്റുകളുടെ അകലം, അതിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ്, അത് മിക്ക പാഠപുസ്തകങ്ങളിൽ അടക്കം
നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് ഓർത്തിരുന്നാൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷനാകുന്ന ഒരു ആൻസറുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിൽ സാധാരണ അതിനുള്ള ഒരു ടെക്നിക്ക്, ഒരു സെൻറ്റൻസ് ഇവിടെ വായിക്കുന്നു. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോർട്ട് ആസ് നെയിം. മൈ എന്നത് സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്ത് കിടക്കുന്ന മെർക്കുറി. നെക്സ്റ്റ് വെരി വീനസ്. എഡ്യൂക്കേറ്റഡ് ഏർത്ത്. മദർ മാർസ്. ജസ്റ്റ് ജൂപ്പിറ്റർ. ഷോർട്ട് സാറ്റേൺ. അസ് യുറാനസ്. നീം നെപ്റ്റ്യൂൺ. അപ്പോൾ ആദ്യകാലത്ത് ഏകദേശം 2004 വരെ 9 പ്ലാനറ്റ്സുകളായിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ 8 പ്ലാനറ്റുകൾ മാത്രമാണുള്ളത്. ഇത് നമ്മളിങ്ങനെ പഠിച്ചാൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലാനറ്റുകളെ നമുക്ക് കൃത്യമായി ഓർത്തിരിക്കാൻ സാധിക്കും. അതുപോലെ അടുത്ത നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനമായ മറ്റൊരു ഗുണമാണ് അക്വയർ നോളേജ്, അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. ഈ മേൽ സൂചിപ്പിച്ച എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തി എന്ന നിലക്ക് നമ്മളൊരിക്കലും അലംഭാവം കാണിക്കാൻ പാടില്ലാത്ത മടി കാണിക്കാൻ പാടില്ലാത്ത, അലസത പാടെ ഒഴിവാക്കേണ്ട ഒരു മേഖലയാണ് അറിവ് സമ്പാദിക്കുക എന്നുള്ള മേഖല. എവിടെ നിന്ന് നമുക്ക് വിവരം സമ്പാദിക്കാൻ, അറിവ് സമ്പാദിക്കാൻ കഴിയുന്നുവോ, അവ കൃത്യമായി യാതൊരു മടിയും അലസതയും കൂടാതെ അതിനേക്കാവശ്യം വരും എന്ന് കണ്ട് അത് കൃത്യമായി എഴുതി വെക്കുകയോ അത് കൃത്യമായി പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുകയോ അത് നിരന്തരം മറ്റുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്ന സമയങ്ങളിൽ അവ ചർച്ചക്കിട്ടുകൊണ്ടോ നമ്മൾ അവ വീണ്ടും ഓർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അറിവ് സമ്പാദനത്തിൻ്റെ മേഖല വികസിപ്പിക്കുവാൻ സാധിക്കും. എവിടെ നിന്ന് ഏതൊരു ഡാറ്റ കിട്ടിയാലും അറിവ് കിട്ടിയാലും അത് കൃത്യമായി എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ആ ഡാറ്റ കട്ട് ചെയ്ത് നമ്മുടെ ഡയറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യണം. ഏതൊരു മേഖലയിലും നമ്മുടെ കഴിവിനെ പരിപോഷിപ്പിക്കണം. മറ്റുള്ളവർ എന്ത് സംശയം ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരം ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ, പഠിച്ചിട്ട് നാളെയോ മറ്റന്നാളോ പറഞ്ഞു തരാം എന്നുള്ള ഒരു ചിന്ത എന്നുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് സ്വയം പഠിക്കാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഉള്ള ഒരു മെൻറ്റാലിറ്റി നമ്മളിൽ രൂപപ്പെടും. ഇത്തരത്തിൽ അറിവ് സമ്പാദിക്കുന്ന മേഖലയിൽ യാതൊരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല. അത്തരക്കാർക്ക് മാത്രമാണ് ഇത്തരം മത്സര പരീക്ഷകളിൽ മുന്നേറാൻ സാധിക്കുക. അവസാനമായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നാണ് പ്രാർത്ഥന. നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. പടച്ചവനോട്, അള്ളാഹുവിനോട്, ദൈവത്തോട് കൃത്യമായി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഭാഗം നാഥാ ഞാൻ ക്ലിയറായി പരിശ്രമിക്കുന്നുണ്ട്, നീ എനിക്ക് തുണയായാൽ, നീ എന്നെ സഹായിച്ചാൽ തീർച്ചയായും എനിക്ക് ഈ മേഖലയിൽ ഉന്നതമായ റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഉയർന്ന റാങ്ക് ലഭിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ നല്ലവണ്ണം അധ്വാനിച്ചു പഠിച്ചു, പക്ഷേ അതിൽ പരാജയമായിരുന്നു, അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് നമുക്ക് ലഭിച്ചില്ല എന്ന് വെച്ച് നാഥാ നീ എന്നെ കൈവെടിഞ്ഞല്ലോ എന്ന രീതിയിൽ ചിന്തിക്കാതെ, ഒരു പക്ഷേ അതെനിക്ക് കിട്ടിയാൽ, അതിൽ എനിക്ക് റാങ്ക് കിട്ടിയാൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ മേഖലയിൽ പരാജയമായിരിക്കും സംഭവിക്കുക എന്ന ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. നിരന്തരമായ പ്രാർത്ഥന നമ്മെ തീർച്ചയായും വിജയത്തിലേക്ക് നയിക്കും. ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇത്തരം മേൽ സൂചിപ്പിച്ച ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന് ഒരു നല്ല പരീക്ഷയ്ക്ക് നല്ലവണ്ണം തയ്യാറെടുക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.